ഈ ഐഷാപോറ്റി രാഷ്ട്രീയം ഉപേക്ഷിക്കുകയാണെന്നുള്ള വാർത്തകൾ നേരത്തെ തന്നെ വന്നിരുന്നു. ഇപ്പോൾ എന്തായാലും ഇന്ന് വാർത്താസമ്മേളനത്തിൽ അവർ അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണവും നൽകുകയാണ്. 3 തവണ കൊട്ടാരക്കര മണ്ഡലത്തെ പ്രതിനിധീകരിച്ച MLA പി ഐഷാപോറ്റി അവർ സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ചിരിക്കുന്നു. ഐഷാപോറ്റിയെ CPM കൊട്ടാരക്കര ഏരിയ കമ്മിറ്റിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒഴിവാക്കിയിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഇനി സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടാകില്ല എന്നാണ് ഐഷാപോറ്റി ഇന്ന് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. ഓടി നടക്കാൻ പറ്റുന്നവർ പാർട്ടിയിലേക്ക് വരട്ടെ എന്നും ഒന്നും ചെയ്യാൻ കഴിയാതെ കടിച്ചു തൂങ്ങുന്നത് ശരിയല്ല എന്നും കൂടി അവർ പറഞ്ഞു. ഞാൻ ഈ 1.5 വർഷമായിട്ട് എനിക്ക് വയ്യാതെ ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ ഒരു ഷോ കാണിക്കാൻ വേണ്ടി എനിക്ക് ഒരിടത്തേക്ക് പോകാൻ ഇഷ്ടമല്ല. ഉള്ളത് സ്വതന്ത്രമായിട്ട് സത്യസന്ധമായിട്ട് പോകണം. അതിന് വേറെ ഒരു മുഖവും ഇത്രയും ഫയലുണ്ടായിരുന്ന ഒരു ഓഫീസിലിരുന്ന ഒരാളാണ് ഞാനും എൻ്റെ അപ്പനും. അപ്പോൾ അങ്ങനെ ഇരുന്ന് മാറ്റി വെച്ചിട്ടാണ് വന്ന്. നീ ചർച്ച ചെയ്യുന്ന ആക്ഷേപിക്കുന്നവർക്കറിയില്ല. എന്നെ പാർട്ടി വിശ്വാസമായിട്ട് ഏൽപ്പിച്ച ജോലി ഞാൻ ഭംഗിയായിട്ട് ചെയ്തു തീർത്തു 100%. ഇതൊക്കെ തന്നതല്ല അല്ലേ നിങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആരും എന്നെ അവഗണിച്ചെന്ന് ഒന്നും പറയത്തില്ല. അതൊക്കെ ജനങ്ങളല്ലേ കാണുന്നത്. കൊട്ടാരക്കരയിൽ ആർ ബാലകൃഷ്ണനുള്ളവരെ പരാജയപ്പെടുത്തിയ ആളാണ്. ജില്ലാ പഞ്ചായത്ത് ഭരിച്ച് ഒടുവിൽ MLA ആയി കൊട്ടാരക്കരയിൽ LDFന് ഒരു മേൽവിലാസം ആ അർത്ഥത്തിൽ ഉണ്ടാക്കി കൊടുത്ത ആളാണ്. വരികൾക്കിടയിലൂടെ എല്ലാം വായിക്കണം.